നമസ്കാരം, എല്ലാവർക്കും രുചിമേളത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ തിരുവാതിര സ്പെഷ്യലായിട്ടുള്ള കൂവക്കുറുക്ക് അല്ലെങ്കിൽ കൂവ പായസം, അതുപോലെ തന്നെ പുഴുക്കുമാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാവർക്കും ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നൊക്കെ അറിയുന്നുണ്ടാവും, അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാണ്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പൊ അതിനു മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടും കൂടെ ഒന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ പുഴുക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു അര കപ്പ് മുതിരയും പയറും വൻപയറും കൂടെ ഒരു 3 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് മാറ്റി വെച്ചിരിക്കുന്നതാണ്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എടുക്കാം, ചെറുപയർ എടുക്കാം, അതുപോലെ തന്നെ കടല എടുക്കാം. അപ്പോൾ ഞാനിവിടെ വൻപയറും അതുപോലെ തന്നെ മുതിരയുമാണ് എടുത്തിരിക്കുന്നത്. രണ്ടും കൂടെ അര കപ്പേ നമ്മൾ എടുത്തിട്ടുള്ളൂ. ഇനി നമ്മൾ ഇതിലേക്ക് എടുക്കുന്നത് കൊള്ളി എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ചേമ്പ്, കാവത്ത്, കായ, ചേന, കൂർക്ക, ഇത്രയും സാധനങ്ങളാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതെല്ലാം എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മുടെ കയ്യിൽ എന്താണ് ഉള്ളതെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ ഇതിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ മുറിച്ചെടുക്കണം. അതിനു മുമ്പ് ഞാൻ കുറച്ച് നേരം ഇതിനെ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്, കാരണം അതിൻ്റെ കളർ മാറിപ്പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത്. അതുപോലെ നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുന്ന വൻപയറും മുതിരയും നമുക്കൊന്ന് വേവിച്ചെടുക്കണം കുക്കറിലിട്ടിട്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർക്കാനായിട്ട് ആവശ്യമുള്ളത് തേങ്ങയും 1/2 ടീസ്പൂൺ ജീരകം, നല്ല ജീരകവും, 3 പച്ചമുളകും എടുത്തിട്ടുണ്ട്. നല്ല എരിവുള്ള പച്ചമുളകാണ്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ എടുക്കുക. നിങ്ങൾക്ക് മുളക് പൊടി ഇഷ്ടമാണെങ്കിൽ അത് ചേർക്കാം. ഞാനിവിടെ പച്ചമുളക് മാത്രമാണ് എരിവിന് വേണ്ടി ചേർക്കുന്നത്. ഇവിടെ ഞാൻ 1/2 മുറി തേങ്ങയാണ് ചിരകിയെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കണം. അമ്മി ഉണ്ടെങ്കിലും അമ്മിയിലിട്ട് ജസ്റ്റ് ചതച്ചെടുത്താൽ മതി. ഒരുപാട് അരയ്ക്കാൻ പാടില്ല, വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതിയാവും. എന്നിട്ട് നമുക്കിതിനെ മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് അവസാനം ചേർക്കാനായിട്ടുള്ളത് വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയുമാണ്. അത് നമുക്ക് അവസാനമാണ് ചേർക്കേണ്ടത്. ഇനി നമുക്ക് ഈ പയറും മുതിരയും കൂടെ ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു കുക്കറിലേക്ക് ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ പയറിനും മുതിരയ്ക്കും മേലെ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. വേവിക്കുമ്പോൾ ഞാൻ ഉപ്പും മഞ്ഞപ്പൊടിയൊന്നും ഇടുന്നില്ല, ജസ്റ്റ് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ കുക്കറിൽ എങ്ങനെയാണ് വേവ് അനുസരിച്ച് നിങ്ങൾ വിസിൽ വരുത്തുക. ഞാനിവിടെ 4 വിസിൽ വരുത്തുന്നുണ്ട്. 4 വിസിൽ വരുത്തുമ്പോഴാണ് കറക്റ്റായിട്ട് വെന്ത് വരുന്നത്, ഒരു പാകത്തിന് വേവ് ആയിട്ട് വരുന്നത്. അപ്പം നമുക്ക് കുക്കറിൽ ഒരു 4 വിസിൽ വരുത്താം. ഓക്കെ, ഇപ്പോൾ ഒരു 4 വിസിൽ വന്നിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ പ്രഷറൊക്കെ പോയതിന് ശേഷം നമ്മളിപ്പോൾ തുറന്ന് നോക്കിയിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഒരുപാട് വെന്തിട്ടുമില്ല, എന്നാൽ പാകത്തിന് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന കിഴങ്ങുകളൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കണ്ടോ, നമ്മളിതിൽ മുറിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ എടുത്തിരിക്കുന്നത് കൊള്ളി, കാവത്ത്, ചേമ്പ്, കായ, ചേന, അതുപോലെ തന്നെ കൂർക്കയും കുറച്ചെടുത്തിട്ടുണ്ട്. അതൊക്കെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്, മാത്രമല്ല നല്ല ടേസ്റ്റും ആണ് ഇത്. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പയറൊക്കെ വേവിക്കുമ്പോൾ ഉപ്പൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിനനുസരിച്ച് ആവശ്യത്തിനുള്ള ഉപ്പും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 1/4 ഗ്ലാസോളം വെള്ളമേ ചേർത്തിട്ടുള്ളൂ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിതിനെ അടച്ചു വെച്ച് കുക്കറിൽ തന്നെ ഒരു 2 വിസിൽ വരുത്താം. നിങ്ങളുടെ കുക്കറിൻ്റെ വേവ് എങ്ങനെയാണ് സാധാരണ വേവ് എന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള വിസിൽ വരുത്തുക. എനിക്കിവിടെ 2 വിസിൽ വരുത്തി കഴിഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ട് വേവാറുണ്ട്. അപ്പം ഞാനിവിടെ കുക്കറിൽ ഒരു 2 വിസിൽ വരുത്തുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ 2 വിസിൽ വന്ന് പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ തുറന്ന് നോക്കിയിട്ടുണ്ട്. കണ്ടു, പാകത്തിന് നമ്മുടെ കിഴങ്ങൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇളക്കാൻ കുറച്ച് സൗകര്യത്തിന് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക് പാനിലേക്ക് മാറ്റുകയാണ് ഇത്. ഇനി നമുക്ക് ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് ഈ കിഴങ്ങുകളും ഒക്കെ ഒന്ന് ജസ്റ്റ് ഉടച്ച് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഒരുപാട് കുത്തി ഉടക്കരുത്, ആവശ്യത്തിന് മാത്രം ചെറുതായിട്ട് ഒന്ന് അത് ചേർന്ന് വരാൻ വേണ്ടി മാത്രം ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഒതുക്കി മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ കുറച്ചൊന്ന് ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്, നമുക്ക് കുറച്ച് കുറുകിയിട്ടാണ് വേണ്ടത്. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 1/4 ഗ്ലാസ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം.
നമ്മുടെ പുഴുക്ക് ഇപ്പോൾ നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇതേപോലെ ഒന്ന് ചീന്തിയിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും മേലെ ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ പുഴുക്കിൻ്റെ പരിപാടി കഴിഞ്ഞു. നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്, എല്ലാവർക്കും അറിയുന്നതായിരിക്കും. നമ്മൾ തിരുവാതിരയ്ക്കൊക്കെ എല്ലാവരും വീട്ടിൽ തയ്യാറാക്കുന്ന ഒരു വിഭവമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്രാവശ്യം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ ഇത് കുറച്ചൊന്ന് ലൂസായിട്ടാണ് ഇരിക്കുന്നത്, പക്ഷെ അത് ഇരിക്കുന്തോറും കുറച്ചും കൂടെ കട്ട് ആയിട്ട് വരും. ഓക്കെ, ഇനി നമുക്ക് ഇതിനൊരു സെർവിങ് ബോളിലേക്ക് മാറ്റാം. കണ്ടു, അപ്പോൾ നമ്മുടെ പുഴുക്ക് നല്ല പാകത്തിന് തിക്നെസ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കൂവ കുറുക്ക് അല്ലെങ്കിൽ കൂവ പായസമാണ്. ഓക്കെ, അപ്പം നമ്മുടെ കൂവക്കുറുക്ക് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് ശർക്കര പാനി തയ്യാറാക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു 5 ബ്ലോക്ക് ശർക്കര എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനെ നന്നായിട്ട് ഇതേപോലെ ഉരുക്കിയെടുക്കണം. നന്നായിട്ട് തിളച്ച് വന്നു കഴിഞ്ഞാൽ, കണ്ടു, ഇപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിനെ ജസ്റ്റ് ഒന്ന് അരിച്ചെടുക്കണം. ചൂടാറിയതിനു ശേഷം അരിച്ചാലും മതിയാവും. അതിൽ കല്ലോ അല്ലെങ്കിൽ വലിയ വലിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിലോ അത് പോകാൻ വേണ്ടിയിട്ടാണ്. ഇതേപോലെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു അരിപ്പ വെച്ചിട്ടൊന്ന് അരിച്ചെടുക്കാം. എന്നിട്ട് ഇതിനെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതേപോലെ ഒരു പാൻ എടുക്കാം. ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം. നിങ്ങൾ ഏതിലാണോ തയ്യാറാക്കുന്നത് അത് എടുക്കുക. ഇപ്പോൾ അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നോൺ സ്റ്റിക്ക് പാത്രം യൂസ് ചെയ്യുന്നത്. ഇതേപോലെ ഒരു കപ്പിൽ 1 കപ്പ് കൂവപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള കൂവ നമ്മൾ ഉണക്കി പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. ഈ 1 കപ്പ് കൂവയ്ക്ക് ഞാൻ ഈ സെയിം കപ്പിൽ തന്നെ 1-5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ഏത് കപ്പിലാണ് കൂവയുടെ അളവ് വെച്ചിട്ട് എടുക്കണമെന്ന് വെച്ചാൽ ആ കപ്പിൽ തന്നെ 1-5 കപ്പ് വെള്ളം കൂടെ ഇതിൽ ഒഴിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് പാകത്തിന് അത് കുറുകി വരുമ്പോൾ നല്ല പാകത്തിന് ഉള്ള ഇതിൽ കിട്ടുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് ഇതിൽ കട്ടകളൊന്നും ഇല്ലാണ്ട് ജസ്റ്റ് ഇതിനെ നന്നായിട്ട് ഒന്ന് ഇളക്കി ജോയിൻ ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ ഇത് ഗ്യാസ് സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. വളരെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതിനെ മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. കൈ വിടാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക, കാരണം ഇത് പെട്ടെന്ന് കുറുകിപ്പോകും. അപ്പോൾ ഗ്യാസ് ഫ്ലെയിം നമ്മൾ കൂടുതൽ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ, അതായത് ഫുള്ളിലോ മീഡിയത്തിലോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കുറുകിപ്പോകും. അപ്പോൾ അതിൽ ആ കൂവയൊന്നും കറക്റ്റായിട്ട് വേവുമില്ല, നമുക്ക് കൂവക്കുറുക്കിന് കറക്റ്റായിട്ടുള്ള അതിൻ്റെ ഒരു ടേസ്റ്റും കിട്ടില്ല. അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് കൈ വിടാതെ തന്നെ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം നമുക്ക്. കണ്ടു, ഇപ്പോൾ കൂവ പെട്ടെന്ന് തന്നെ കുറുകാൻ തുടങ്ങിയിട്ടുണ്ട്, കട്ടയെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാകമാകുമ്പോൾ നമുക്കിതിലേക്ക് നമ്മുടെ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനിയാണ്, അത് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഗ്യാസ് ഫ്ലെയിം ഇപ്പോഴും ലോയില് തന്നെ ഇട്ടിട്ട് വേണം ഇത് മിക്സ് ചെയ്യാനായിട്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മുടെ കൂവ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ലോണം കുറുകി വരാനും തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, നല്ല പാകത്തിന് നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. ഒരരമുറി തേങ്ങ ഉണ്ടാവും, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോഴും നമ്മൾ ഗ്യാസ് ഫ്ലെയിം ലോയിൽ തന്നെയാണ്. ഇത് കംപ്ലീറ്റ് കൂവക്കുറുക്ക് കംപ്ലീറ്റ് നമ്മൾ തയ്യാറാക്കുമ്പോൾ ഗ്യാസ് ഫ്ലെയിം ലോയിലിട്ടിട്ട് തന്നെ ഇളക്കി കൊടുത്തിട്ട് വേണം തയ്യാറാക്കാനായിട്ട്. നല്ലോണം കുറുകി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ലാസ്റ്റായിട്ട് 1/2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇവിടെ ഇപ്പോൾ എല്ലാവർക്കും നെയ്യൊക്കെ ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ അത് ചേർക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ കൂവക്കുറുക്കും റെഡി ആയിട്ടുണ്ട്. ഇത് ഇരിക്കുന്തോറും ഇതും കുറച്ചും കൂടെ കട്ടയായിട്ട് വരും.
ഓക്കെ, അപ്പൊ നമ്മുടെ കൂവക്കുറുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും സെർവിംഗ് ബോളിലേക്ക് മാറ്റാം. കണ്ടോ, അപ്പൊ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൂവക്കുറുക്കും അതുപോലെ തന്നെ പുഴുക്കും റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഈ പ്രാവശ്യത്തെ തിരുവാതിര എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും വീട്ടിലും തയ്യാറാക്കുന്നത് തന്നെയായിരിക്കും. ഇതിലറിയാത്ത കുറച്ച് പേർക്കായിട്ട് വേണ്ടിയിട്ടാണ് ഷെയർ ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് രൂപേണ അറിയിക്കുക. അതുപോലെ തന്നെ നമുക്ക് ഇനി അടുത്ത ദിവസം പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണും. അതിനു മുമ്പ് നിങ്ങൾ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിട്ടും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.